നമസ്കാരം. പത്തനംതിട്ട പ്രസ് ക്ലബിൽ പത്രസമ്മേളനം നടത്തിക്കൊണ്ട് പൂഞ്ഞാർ എം എൽ എ പി സി ജോർജ് പറഞ്ഞത്, പത്തനംതിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ കുറഞ്ഞത് 75,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ്. ജോർജ് പറയുന്നു, എഴുതി വെച്ചു, ആ ചെറുപ്പക്കാരൻ 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരിക്കും ജയിക്കുക. അയ്യപ്പ ഭക്തരുടെ വില എന്തെന്ന് അറിയാൻ പോകുന്നതേ ഉള്ളൂ. ജോർജിൻ്റെ ഈ ആത്മവിശ്വാസം ശരിക്കും ഉള്ളതാണോ, അതോ ജോർജ് ഇടയ്ക്കിടെ വെടുവ അടിക്കുന്നത് പോലെ ഒരു പുതിയ വെടുവ അടി മാത്രമാണോ? ഈ ചോദ്യത്തിന് ഉത്തരം ആളുകൾ തേടുകയാണ്. പത്തനംതിട്ടയിലെ ഗ്രൗണ്ട് റിയാലിറ്റി ഇങ്ങനെയാണ്. ബി ജെ പിക്കും ഘടകകക്ഷികൾക്കുമായി രാഷ്ട്രീയമായി പരമാവധി ലഭിക്കാവുന്നത് 1.5 ലക്ഷം വോട്ടാണ്. വിജയിക്കണമെങ്കിൽ 3 ലക്ഷം വോട്ട് വേണം. അപ്പോൾ 1.5 ലക്ഷം വോട്ട് കൂടുതലായി കണ്ടെത്താൻ കഴിഞ്ഞാലേ സുരേന്ദ്രനെ ജയിക്കാൻ സാധിക്കൂ. അതിന് കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇനി പത്തനംതിട്ടയിലെ ഇപ്പോഴത്തെ ഗ്രൗണ്ട് റിയാലിറ്റി നോക്കുക. 3 സ്ഥാനാർത്ഥികളാണ് അവിടെ പ്രധാനമായും മത്സരിക്കുന്നത്. LDFൻ്റെ വീണ ജോർജ് പത്തനംതിട്ട MLA ആണ്. UDFൻ്റെ ആൻ്റോ ആൻ്റണി പത്തനംതിട്ടയിലെ സിറ്റിംഗ് MP ആണ്. കോഴിക്കോടുകാരനായ കെ സുരേന്ദ്രൻ. ഈ 3 പേരിൽ ഓരോ ഇടങ്ങളിലും ഏറ്റവുമധികം തരംഗം സൃഷ്ടിക്കുന്നത്, ഓരോ തെരഞ്ഞെടുപ്പ് വേദികളിലും ആളെ കണ്ടെത്തുന്നത് സുരേന്ദ്രനാണ്. സുരേന്ദ്രനെ സ്വീകരിക്കാൻ എത്തുന്നത്രയും ആൾക്കൂട്ടം പത്തനംതിട്ടയിലെ ഒരിടത്തും മറ്റ് 2 സ്ഥാനാർത്ഥികൾക്കുമില്ല. UDFനാണെങ്കിലും LDFനാണെങ്കിലും ആൾക്കൂട്ടം കുറവാണ്. ഒരുപക്ഷെ UDFനേക്കാൾ കൂടുതൽ ആളുകൾ എത്തുന്നത് LDFൻ്റെ മണ്ഡലത്തിലായിരിക്കും. സ്ത്രീകളും കുട്ടികളും അടക്കം അനേകം പേരാണ് ഓരോ സ്ഥലത്തും സുരേന്ദ്രനെ കാത്തു നിൽക്കുന്നത്. രാത്രി 12 മണി വരെയൊക്കെ സുരേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം നീളാറുണ്ട്. എല്ലായിടത്തും അനേകം ആളുകളുണ്ട്. വികാരഭരിതമായി തന്നെ അവർ കെട്ടിപ്പിടിക്കുന്നു, മൂർധാവിൽ ഉമ്മ കൊടുക്കുന്നു, സുരേന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ഇതൊരു വലിയ വികാരമാണ്. ഈ വികാര പ്രകടനം വോട്ടാകുമോ എന്നതാണ് ചോദ്യം. ഇതിന് 2 വശങ്ങളുണ്ട്. ഒന്നാമത്തേത്, പത്തനംതിട്ടയിൽ അയ്യപ്പ ഭക്തരുടെ എണ്ണം ഏറ്റവും കൂടുതലാണ്. അയ്യപ്പ ഭക്തരുടെ വികാരം വ്രണപ്പെട്ടിരിക്കുകയാണ്. അവർ ഭക്തരുടെ ആചാരം സംരക്ഷിക്കുന്നതിന് വേണ്ടി ജയിലിൽ കിടന്ന രക്തസാക്ഷിയായി തന്നെയാണ് സുരേന്ദ്രനെ കരുതുന്നത്. അതുകൊണ്ട് ഇതിനു മുൻപ് BJP അവിടെ ലഭിച്ചതിൽ അധികം വോട്ടുകൾ ലഭിക്കും. അത് കോൺഗ്രസിൻ്റെയുമാവാം CPMൻ്റെയുമാകാം. എന്നാൽ CPMന് പരമ്പരാഗതമായി വോട്ട് ചെയ്തിരുന്ന ഹിന്ദു സ്ത്രീകളിൽ മഹാഭൂരിപക്ഷവും ഇക്കുറി സുരേന്ദ്രനായിരിക്കും വോട്ട് ചെയ്യുന്നത്. അവരുടെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കന്മാർ ഒരുപക്ഷെ CPMൻ്റെ അംഗത്വമുള്ളവർ തന്നെയാവാം. പക്ഷേ വോട്ട് സ്ത്രീകൾ ചെയ്യുക സുരേന്ദ്രനാവും. അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ്റെ വോട്ടിംഗ് ശതമാനം ഉയരുമെന്ന് തീർച്ച. ഇനി മറ്റൊരു വസ്തുത കൂടി പരിഗണിക്കേണ്ടതുണ്ട്. 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കും എന്ന് പറഞ്ഞത് PC ജോർജ് ആണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് ഏതാണ്ട് 3 വർഷം മുൻപ്, ഒരു തരംഗവും ഇല്ലാതിരിക്കുമ്പോൾ, അല്ല അത് പറയുന്നത് ശരിയല്ല, ഇടത് തരംഗം ആഞ്ഞു വീശുമ്പോൾ പൂഞ്ഞാർ എന്ന നിയമസഭാ മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ച് 3 മുന്നണികളെയും തോൽപ്പിച്ച് വിജയം നേടിയ, അതും മഹാഭൂരിപക്ഷത്തിൽ വിജയം നേടിയ നേതാവാണ് PC ജോർജ്. പൂഞ്ഞാറിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ സ്ഥാനാർത്ഥി കേരള കോൺഗ്രസിൻ്റെ ആയിരുന്നു, തോറ്റുപോയി. LDFൻ്റെ സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് ജനാധിപത്യത്തിൻ്റെതായിരുന്നു, തോറ്റുപോയി. NDAയുടെ സ്ഥാനാർത്ഥി BDJS തോറ്റുപോയി. 3 സ്ഥാനാർത്ഥികളും വളരെ പിറകിലായപ്പോൾ 28,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ, അതായത് PC ജോർജ് നേടിയ 28,000 വോട്ടുകൾ നേടാൻ രണ്ടാമതെത്തിയ UDF സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞില്ല. അതായത് PC ജോർജ് നേടിയ ഭൂരിപക്ഷമായ 28,000 വോട്ട് നേടാൻ രണ്ടാമതെത്തിയ UDF സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞില്ല. UDF സ്ഥാനാർത്ഥിയും BDJSൻ്റെ സ്ഥാനാർത്ഥിയും LDF സ്ഥാനാർത്ഥിയും ഏതാണ്ട് ഒരുപോലെയാണ് വോട്ട് പിടിച്ചത്. LDFൻ്റെ സ്ഥാനാർത്ഥി PC ജോസഫ് കെട്ടിവെച്ച പണം നഷ്ടപ്പെട്ടാണ് മടങ്ങിയത്. ഒറ്റയ്ക്ക് 3 മുന്നണികളെയും തോൽപ്പിച്ച് PC ജോർജിന് 28,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞെങ്കിൽ ഏതാണ്ട് 70,000 അടുത്ത്
വോട്ടുകൾ നേടാൻ കഴിഞ്ഞെങ്കിൽ ജോർജിൻ്റെ വാക്കുകൾ അങ്ങനെ അങ്ങ് തള്ളിപ്പറയാൻ കഴിയുകയില്ല. ജോർജിന് വ്യക്തിപരമായി ലഭിക്കുന്ന വോട്ടുകൾ മൊത്തം സുരേന്ദ്രന് ലഭിക്കത്തില്ല. എങ്കിലും അതിൽ നിന്നും 10,000 or 20,000 സുരേന്ദ്രന് ലഭിച്ചാൽ സ്ഥിതിവിശേഷം മാറും. അതുകൊണ്ട് പത്തനംതിട്ടയിൽ ആരാണ് മുൻപിൽ നിൽക്കുന്നത് എന്നത് പ്രസക്തമല്ല. ജോർജ് പറഞ്ഞതുപോലെ ചിലപ്പോൾ അട്ടിമറിയിലൂടെ സുരേന്ദ്രനും ജയിക്കാവുന്ന സാഹചര്യം തന്നെയാണ് അവിടെയുള്ളത്.